ർജുനു വേണ്ടി നാട് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ കർണാടകത്തിലെ ഷിരൂൽ നടക്കുന്ന തെരച്ചിൽ പത്താം ദിവസത്തിലേക്ക് അടക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത കോഴിക്കോട് കുതിരവട്ടത്ത് ശക്തമായ കാറ്റടിച്ചു മരം കടപുഴകി വീണ് ഒരു വീട് തകർന്നുപോയി കുതിരവട്ടം സ്വദേശി മോഹൻ്റെ വീടാണ് പൂർണ്ണമായും തകർന്നു പോയത് ഇനി നമുക്ക് എസ് വിജയകുമാർ കൂടി നമുക്കിപ്പം ചേരുകയാണ് വിജയകുമാർ ഇപ്പോൾ അവിടെ എസ്കവേറ്റർ വെച്ചുള്ള പരിശോധനകൾ നടക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ അവിടെ മഴ തുടങ്ങി ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റി മാധ്യമപ്രവർത്തകരെയൊക്കെ നീക്കം കഴിഞ്ഞു വിജയകുമാർ നമുക്കൊപ്പം ചെരു ചേരുന്നു വിജയകുമാർ വെൽക്കം ബാക്ക് ടു ഷിരൂർ തിരച്ചിൽ അപ്പോൾ ഇപ്പോൾ നമുക്ക് നടത്തുന്ന ചില നിഗമനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ ജീവനോടെ അർജുനെ കിട്ടണം ഒരു അത്ഭുതം സംഭവിക്കും ഈ മാത്രമല്ല ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരുടെ തോളിൽ ചാരി അർജുൻ നടന്നു വരുന്നൊരു കാഴ്ചയെക്കുറിച്ച് നമുക്ക് അങ്ങനൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല കാരണം ഇതിൽ ചില കടുത്ത യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആഴത്തിൽ കിടക്കുന്നൊരു പുഴ ഏറ്റവും ഏറ്റവും മണ്ണിടിഞ്ഞ് വീണ ഒരു സംഭവം ലോറി മുങ്ങിപ്പോയത് ഇതെല്ലാം ഉണ്ട് അപ്പോൾ വിജയകുമാറിൻ്റെ വിജയകുമാർ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ കാണുന്നത് അതൊന്ന് വിശദീകരിക്കാമോ എസ്കേൻ അത് ഇപ്പോൾ നടക്കുന്ന ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന തെരച്ചിലിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ ഈ വാഹനം ഈ ലോറി ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കത് വിശദീകരിക്കാൻ കഴിയും ഈ ടച്ച് സ്ക്രീനിൻ്റെ സഹായത്തോടെ എസ്കേൻ ഇത് ഈ ഭാഗത്ത് അതായത് നമ്മൾ ഈ രക്ഷാദൌത്യം നടക്കുന്ന ഈ ഭാഗമാണ് അതിൻ്റെ ഒരു കോർ ഏരിയ എന്ന് നമ്മൾ പറയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇത് കരയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ മാറി അതായത് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ മാറി ഒരു അഞ്ച് മീറ്റർ ആഴത്തിൽ ഈ ട്രക്കിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കാണ് കൂടുതൽ തെരച്ചിൽ ഇന്ന് നടക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ ട്രക്കിൻ്റെ ലൊക്കേഷൻ അങ്ങനെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അഞ്ചു മീറ്റർ താഴ്ചയിൽ മണ്ണിൽ ചെളിയിൽ ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുകയാണ് നമുക്കറിയാം എസ്കൈൻ ഇവിടുന്ന് ഏതാണ്ട് ഒരു വലിയ ഉയരത്തിൽ നിന്ന് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ നിന്ന് മണ്ണ് താഴേക്ക് പതിക്കുകയും അത് ഈ പുഴയെ നിറച്ച് കിടക്കുകയും ചെയ്യുകയാണ് ഈ പുഴയ്ക്ക് തീരത്തു നിന്നുണ്ടായിരിക്കുന്ന ആഴം എന്ന് നോക്കുന്ന നമ്മൾ കാണുമ്പോൾ അറിയാം ഇത്രയും താഴേക്ക് മണ്ണിങ്ങനെ പതിച്ച് കിടക്കുകയാണ് ആ മൺകൂമ്പാരമാണ് ഇവിടെ ആ മൺകൂമ്പാരത്തിനിടയിൽ ഒരു ഭാഗത്തു കൂടി കുറച്ച് വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാം ആ ഭാഗത്തും അതിനിടയിൽ ഒക്കെയായി ഈ വാഹനം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെ വന്ന മുഴുവൻ ഇമേജുകളും വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടക്കണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ് നാവികസേനയുടെ ചെറു ബോട്ടുകളിൽ ഏതാണ്ട് പതിനെട്ടംഗ സംഘം നാല് ബോട്ടുകളിലായി ഈ ഭാഗത്ത് വരികയും അവർ ഇവിടെ ഏതാനും ചില മിനിറ്റുകൾ ഇവിടെ ഒന്ന് ഒന്ന് സ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് ഇവിടെ അവർക്ക് ഇറങ്ങി ആഴത്തിൽ മുങ്ങി പരിശോധിക്കണം യഥാർത്ഥത്തിൽ ആ ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്താനും അതിൻ്റെ ക്യാബിൻ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാനും ആഴത്തിൽ ഇറങ്ങി പരിശോധന നടത്തണമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പുഴയിൽ കുത്തൊഴുക്കായിരുന്നു ഇന്നലെ അവർക്ക് ഇവിടേക്ക് എത്താനോ ഇവിടെ വന്ന് ആഴത്തിൽ മുങ്ങി പരിശോധന നടത്താനോ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഭാഗത്തേക്ക് ആ രക്ഷാദൗത്യ ദൗത്യ സംഘത്തിന് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവരെത്തിയാൽ ഇവിടെ മുങ്ങൽ വിദഗ്ധർ ഇവിടെ പരിശോധന നടത്തും അതിൻ്റെ ക്യാബിൻ കണ്ടെത്തും ക്യാബിനുള്ളിലേക്ക് അവർക്ക് അത് കടക്കണം ക്യാബിനുള്ളിലേക്ക് കടന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ അർജുനെ കരയിലേക്ക് കൊണ്ടുവരണം അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിനുശേഷം മാത്രമായിരിക്കും ഈ പറയുന്ന ട്രക്ക് കൊളുത്തിൽ വലിയ ഉരുക്കിൻ്റെ കൊളുത്തുകളിൽ അതിനെ ഉറപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും അപ്പോൾ ക്യാബിൻ്റെ സ്ഥാനം കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ജോലി എന്ന് പറയുന്നത് ആ ക്യാബിൻ്റെ സ്ഥാനം കണ്ടെത്തുക അതിനുള്ളിലേക്ക് കടക്കുക അതിനുശേഷം അർജുനെ അവിടെ ഉണ്ടെങ്കിൽ അർജുനെ മുകളിലേക്ക് കൊണ്ടുവരിക അതാണ് ഇന്നത്തെ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആ ജോലി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോം ഇവിടെ സജ്ജമാണ് ലോറി ഉയർത്തി നിർത്തുന്നതിന് നമുക്കറിയാം ഇവിടെയൊക്കെ മറ്റു ക്രമീകരണങ്ങൾ കൂടുതൽ ആംബുലൻസുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് എസ്കൈൻ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഭാഗത്തെ അതിൻ്റെ കോർ ഏരിയയിൽ തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ വിവരങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഒരു നാട് മുഴുവൻ മനുഷ്യ സ്നേഹീളാകെ എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുടെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത് എസ്കെ താങ്ക് യു വിജയകുമാറാണ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്ന് സെൻട്രൽ ന്യൂസ് ഡെസ്കിലാണ് വിജയകുമാർ ഇപ്പോൾ ഉള്ളത്